Hi, welcome to Brain CC Solutions. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന അധ്യായത്തിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. Here we have a right angled triangle with hypotenuse h. മട്ടത്രികോണം ഒരു മട്ടത്രികോണം ഉണ്ട് അതിന്റെ കർണം h ഉം And the radius of its incircle is r. അതിന്റെ അന്തർവൃത്ത ആരം r ആണ്. ഇപ്പോ രണ്ട് കാര്യങ്ങൾ. ഒന്ന് മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടനൂസ് h ആണ്, കർണ h ആണ്, ഇൻ റേഡിയസ് അന്തർവൃത്ത ആരം r ആണ്. അങ്ങനെയാണെങ്കിൽ we want to prove that ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ, ഏരിയ ഓഫ് എളുപ്പത്തിൽ ഞാൻ പേര് കൊടുക്കുന്നു A, B, C. Area of triangle ABC is equal to R of H plus R. R of H plus R. ത്രികോണം ABC യുടെ പരപ്പളവ് എന്താണെന്ന് തെളിയിക്കുക. R of H plus R എന്ന് തെളിയിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇത് റേഡിയസ് ആണ്, സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഭാഗത്തും ഇതും റേഡിയസ് ആയിരിക്കും, ആർ ആയിരിക്കും. ഇത് പി ഒന്നും ഇത് ക്യൂ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഏതാ, ആംഗിൾ പി ബി ക്യൂ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് ഇടാം. ആംഗിൾ പി ബി ക്യൂ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? ആംഗിൾ ഓൺ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മട്ട ത്രികോണത്തിലെ കോണാണ്, അപ്പൊ അത് 90 എന്ന് കിട്ടും. ദെൻ ഈ രണ്ടാംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ രണ്ടാംഗിളിലും 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ആംഗിൾ ഡിറ്റർമിൻഡ് ബൈ ടാൻജന്റ് ആൻഡ് റേഡിയസ്. ടാൻജന്റ് ആൻഡ് റേഡിയസ്. അപ്പൊ തൊടുവരയും ആരവും നിർണയിക്കുന്ന കോൺ മട്ടകോണാണ്. അതുകൊണ്ട് നമുക്ക് പറയാം കോൺ ഒ പി ബി ഈസ് ഈക്വൽ ടു കോൺ ബി ക്യൂ ഒ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? തൊടുവരയും ആരവും നിർണയിക്കുന്ന കോൺ, തൊടുവരയും ആരവും നിർണയിക്കുന്ന കോണാണ്. ആംഗിൾ ഡിറ്റർമിൻഡ് ബൈ റേഡിയസ് ആൻഡ് ടാൻജന്റ്. തൊടുവരയും ആരവും നിർണയിക്കുന്ന കോണാണ്. അപ്പൊ അത് 90 ഡിഗ്രി ആയി. സ്വാഭാവികമായിട്ടും ഈ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താകും? ഇതും 90 തന്നെ കിട്ടും. അപ്പൊ ഇതെല്ലാം 90 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ പി ഒ ക്യൂ, ആംഗിൾ പി ഒ ക്യൂ ഈസ് ഈക്വൽ ടു അത് എന്ത് കിട്ടുന്നു? തേർഡ് ആംഗിളും 90 ഡിഗ്രി, സോറി ഫോർത്ത് ആംഗിളും 90 ഡിഗ്രി എന്ന് കിട്ടും. ഫോർത്ത് ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടും. ദെൻ ഇവിടെ ബി പി ഈസ് ഈക്വൽ ടു ബി ക്യൂ ആയി. ബി പി ഈസ് ഈക്വൽ ടു ബി ക്യൂ ആയി. കാരണം എന്താണ്? ടാൻജന്റ് ഫ്രം ബി ആണ്. ബിയിൽ നിന്നുള്ള തൊടുവര, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബിന്ദുവിൽ നിന്ന് രണ്ട് തൊടുവര വരയ്ക്കാൻ പറ്റും. വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ് ഫ്രം എ സ്പെസിഫിക് പോയിന്റ് ആൻഡ് ദീസ് ടു ടാൻജൻസ് ആർ ഈക്വൽ. ഈ രണ്ട് ടാൻജന്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ ബി പി ഈസ് ഈക്വൽ ടു ബി ക്യൂ എന്ന് കിട്ടി. അഡ്ജസൻസ് ആയിട്ട് ഈക്വൽ ആയിട്ട് വന്നു. ആംഗിൾസ് എല്ലാം 90 ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒ പി ബി ക്യൂ ഈസ് എ സ്ക്വയർ ആകും. അഡ്ജസൻസ് സൈഡ്സ് ഈക്വൽ ആയി, ആംഗിൾസ് എല്ലാം 90 ആണ് എങ്കിൽ അവിടെ പിന്നെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, അതെല്ലാം എന്തായിട്ട് മാറും? ആ ചതുർഭുജം അല്ലെങ്കിൽ ആ ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ ആയിരിക്കും, ഒരു സമചതുരമായിരിക്കും. അപ്പോ ഒ പി ബി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? സമചതുരമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെയർഫോർ ബി പി ഈസ് ഈക്വൽ ടു ബി ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും? സമചതുരമായതുകൊണ്ട് എല്ലാ വശവും തുല്യമായിരിക്കും. അപ്പൊ ബി പിയുടെയും ബി ക്യൂവിന്റെയും നീളം എന്ത് തന്നെയായിരിക്കും?
ആറ് തന്നെ ആയിരിക്കും. ഈ ഒരു കാര്യം ഓർമ്മിച്ചു കൊള്ളണം, നമുക്ക് ആവശ്യം വരും. ഇവിടെ ഒരു പോയിന്റ് കൂടെ എടുക്കുന്നു. ട്രയാംഗിളിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഏരിയയാണ് വേണ്ടത്. ഏരിയ ഓഫ് ട്രയാംഗിൾ, ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ആണ് വേണ്ടത്. ത്രികോണം എ ബി സിയുടെ ത്രികോണം എ ബി സിയുടെ പരപ്പളവാണ് നമുക്ക് വേണ്ടത്. ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ആണ് വേണ്ടത്. ഞാൻ എന്താ ഈ ഓരോ വെർട്ടെക്സിനെയും സെന്ററുമായിട്ട് യോജിപ്പിക്കുന്നു. ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ മൂന്ന് ത്രികോണങ്ങൾ കിട്ടും. ഏതൊക്കെയാണ്? ത്രികോണം എ ഒ ബി, ത്രികോണം ബി ഒ സി, ത്രികോണം എ ഒ സി. ചെയ്യുന്ന കാര്യം എ ഒ ബി ഒ സി ഒ ഇവ യോജിപ്പിച്ചു. ചെയ്തൊന്ന് എഴുതാം, ജോയിൻ എ ഒ ബി ഒ ആൻഡ് സി ഒ, ഇത് മൂന്ന് യോജിപ്പിച്ചു, ഇവ യോജിപ്പിച്ചു, ഇവ നമ്മൾ യോജിപ്പിച്ചു. ഓക്കെ, യോജിപ്പിച്ചപ്പോ എന്ത് കിട്ടി? മൂന്ന് ട്രയാംഗിൾസ് കിട്ടി. ഏതൊക്കെയാണ്? എ ഒ ബി, ബി ഒ സി, എ ഒ സി. ഇതിന്റെ മൂന്നിന്റെയും കൂടി ഏരിയ ആഡ് ചെയ്യുന്നതായിരിക്കും ഏതിന്റെ ഏരിയ എന്ന് പറയുക? ട്രയാംഗിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുക. അപ്പം ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഒ ബി പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ ബി ഒ സി പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഒ സി. ത്രികോണ എ ഒ ബിയുടെ പരപ്പളവ്, ത്രികോണ ബി ഒ സിയുടെ പരപ്പളവ്, ത്രികോണ എ ഒ സിയുടെ പരപ്പളവ്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എ ബി സിയുടെ പരപ്പളവ് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ. ഇവിടെ നമ്മൾ ട്രയാംഗിളിന്റെ ഏരിയ പഠിച്ചത് ഹാഫ് ബി എച്ച് എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതില് ഉയരം എന്ന് പറയുന്നത് ആറാണ്, റേഡിയസ് ആണ്. ഇങ്ങനെ വെച്ചാലും ഉയരം എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ് ഉയരം. ഈ ഓരോ വശവും അതിന്റെ ബി ആയിട്ട് ബേസ് ആയിട്ട് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കണം. ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ വേണ്ടത്, എ പി ഈസ് ഈക്വൽ ടു എ ആർ ആണ്. എളുപ്പത്തിന് എ പി ഈസ് ഈക്വൽ ടു എ ആർ ആണ്. എ പി എക്സ് ആണെങ്കിൽ എ ആർ എന്തിനായിരിക്കും? എക്സ് തന്നെയായിരിക്കും, കാരണം ടാൻജന്റ് ഫ്രം എ ആണ്, എയിൽ നിന്നുള്ള തൊടുവരയാണ്. അതുപോലെ ബി ക്യു ഈസ് ഈക്വൽ ടു സി ആർ, സോറി സി ക്യു ഈസ് ഈക്വൽ ടു സി ആർ ആണ്. സി ക്യു ഈസ് ഈക്വൽ ടു സി ആർ ആണ്, ഈസ് ഈക്വൽ ടു വൈ എന്നിടും. ഇത് വൈ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? വൈ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും നമ്മുടെ എന്ത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടുകയും ചെയ്യും. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലായി. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഒ ബി കണ്ടുപിടിക്കാം. അതായത് എന്താ ഇക്വേഷൻ? ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഫോർമുല വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ ഒ ബിയുടെ പാദം എന്ന് പറയുന്നത് എ ബി ആണ്. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഉയരം എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ആർ ആണ്, പ്ലസ് രണ്ടാമത്തെ ത്രികോണം ട്രയാംഗിൾ ബി ഒ സി, അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഉയരം ആർ ആണ്, റേഡിയസ് ആണ്, പ്ലസ് മൂന്നാമത്തെ ട്രയാംഗിൾ, ട്രയാംഗിൾ എ ഒ സിയിലാണെങ്കിൽ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ആർ എന്ന് കിട്ടും. അപ്പൊ എല്ലാ പോയിന്റിലും എല്ലാത്തിലും നമുക്ക് ഹാഫ് ആർ കോമൺ ആണ്. അതിനെ കോമൺ ആക്കി മാറ്റിയാൽ ഹാഫ് ആർ ഓഫ് എ ബി പ്ലസ് ബി സി
plus AC എന്ന് കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് half R of എന്താ AB എന്ന് പറഞ്ഞാ? AB എന്ന് പറഞ്ഞാ എന്താ? X plus R. AB എന്ന് പറഞ്ഞാ X plus R. Plus എന്താ BC? Y plus R. BC Y plus R. എന്താ AC? X plus Y അല്ലെങ്കിൽ H ആണ്. നമുക്ക് H എന്ന് കൊടുക്കാം. Is equal to half R of X plus Y plus R plus R 2R എന്ന് കിട്ടും. Plus H എന്ന് കിട്ടും. എന്താ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സ് പ്ലസ് വൈ എക്സും വൈയും കൂടെ കൂട്ടി ഇവിടെ എന്ത് കിട്ടും? എച്ച് കിട്ടും. ഇത്രയും നീളമാണ് എച്ച്. അപ്പൊ ഹാഫ് ആർ ഓഫ് എച്ച് പ്ലസ് ടു ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ആർ ഓഫ് ടു എച്ച് പ്ലസ് ടു ആർ എന്ന് വരും. ടു എച്ച് പ്ലസ് ടു ആർ എന്ന് വരും. രണ്ട് സ്ഥലത്ത് ടു കോമൺ ആണല്ലോ. ടുവിനെ കോമൺ ആക്കി മാറ്റിയ ഹാഫ് ആർ ഇൻറ്റു ടു ഓഫ് എച്ച് പ്ലസ് ആർ. ഈ ടുവും ടുവും ക്യാൻസൽ ആയി പോകും. ഈസ് ഈക്വൽ ടു ആർ ഓഫ് എച്ച് പ്ലസ് ആർ. ഇതാണ് നമുക്ക് തെളിയിക്കാൻ പറയാം. മറ്റവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കേണ്ട കാര്യം ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി മട്ടത്രികോണ എ ബി സിയുടെ പരപ്പളവ് ആർ ഓഫ് എച്ച് പ്ലസ് ആർ എന്നാണ് തെളിയിക്കേണ്ടിയിരുന്നത്. അപ്പൊ നമ്മൾ അത് ആദ്യം ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു പി ഒ ബി ക്യൂ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒ പി ബി ക്യൂ എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്തത് ത്രികോണ എ ബി സിയുടെ പരപ്പളം എന്ന് വെച്ചാൽ ചെറിയ മൂന്ന് ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണെന്ന് പറഞ്ഞു. ചെറിയ ട്രയാംഗിൾസിന്റെ ഏരിയ ഓഫ് സ്മോൾ ട്രയാംഗിൾസിന്റെ സം ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹാഫ് ബി എന്ന ഇക്വേഷൻ വെച്ചു കണക്ട് ചെയ്തു. അത് സോൾവ് ചെയ്തത് അപ്പൊ നമുക്ക് എന്ത് തന്നെ കിട്ടി? ആർ ഓഫ് എച്ച് പ്ലസ് ആർ എന്ന് കിട്ടി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇനി ഇതിനകത്ത് നമുക്ക് ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ കർണം ഹൈപ്പോട്ടിനിയൂസ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും അതിന്റെ ഇൻ റേഡിയസ് ആർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററുമാണ്. എന്നാൽ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഡയറക്റ്റ് ചോദിച്ചു നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഏരിയ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു ആർ ഓഫ് എച്ച് പ്ലസ് ആർ. അപ്പോൾ 5 × 12 + 5 ഈസ് ഈക്വൽ ടു 5 × 17 എന്ന് വരും. 85 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ സംഖ്യാപരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. തിയറി പ്രൂവ് ചെയ്യാൻ മാത്രമല്ല ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കും. അടുത്ത ചോദ്യം, ഇവിടെ പി ക്യു എന്ന് പറയുന്നത് ഒരു കോമൺ ടാൻജന്റ് ആണ്. ആദ്യത്തെ വലിയ സർക്കിളിന്റെ സെന്റർ ആണ് എ, ചെറുതിന്റെ സെന്റർ ആണ് ബി. വലുതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, ചെറുതിന്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ലെങ്ത് ഓഫ് പി ക്യു ഈസ് ഈക്വൽ ടു 2√RR. പി ക്യുവിന്റെ നീളം 2√RR എന്ന് പ്രൂവ് ചെയ്യുക. ഇതാണ് ചോദ്യം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എ പി ബി ക്യു ഇവ യോജിപ്പിക്കുക. അപ്പൊ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണ്? ജോയിൻ എ പി ആൻഡ് ബി ക്യു. എ പി ബി ക്യു ഇവ യോജിപ്പിക്കുക. എ പി ബി ക്യു ഇവ യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് പി ക്യുവിന് പാരലായിട്ടൊരു ലൈൻ ബിയിൽ നിന്നും എ പിയിലേക്ക് വരയ്ക്കുക. ചെയ്ത കാര്യം ശ്രദ്ധിക്കുക. ഡ്രോ എ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു പി ക്യു ഫ്രം ബി ടു എ പി. പി ക്യുവിന് പാരലായ ഒരു ലൈൻ ബിയിൽ നിന്ന് എ പിയിലേക്ക് വരയ്ക്കുക. അത് നമുക്ക് തൽക്കാലം ഡി എന്ന് കൊടുക്കും. അതാണ് ബി ഡി. അപ്പോ ഡ്രോ എ ലൈൻ പാരലൽ ടു പി ക്യു
from B to AP. B il ninnum AP ilekku PQ vinu samaandramayi ഒരു വര വരയ്ക്കുക. ഒരു വര വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ AP എന്ന് പറയുന്നത് വലിയ വൃത്തത്തിന്റെ റേഡിയസ് ആണ്. അപ്പോൾ AP is equal to ക്യാപിറ്റൽ R. BQ എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിന്റെ ആരമാണ്, ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ ആണ്, അത് സ്മോൾ R ആണ്. നമ്മളിവിടെ ഇങ്ങനെ ഒരു BD എന്ന് പറഞ്ഞ ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. കാരണം ഈ ആംഗിൾ 90 ആണ്, അതിന് പാരലായിട്ട് വരച്ചതുകൊണ്ട് ഇവിടെ എന്ത് വരും, 90 എന്ന് കിട്ടും. ഇത് R ആയതുകൊണ്ട് PD അളവ് എന്ത് തന്നെയായിരിക്കും, R തന്നെയായിരിക്കും. ഇത് രണ്ടും 90 ആണ്, അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ആണ് കിട്ടുക. ആ കാരണം കൊണ്ട് PD അളവ് PD is equal to എന്ത് കിട്ടും, R എന്ന് കിട്ടും. കാരണം BQ is equal to എന്തായിട്ട് മാറും, PD ആയിട്ട് മാറും. BQ is equal to PD ആകും, അതുകൊണ്ട് PD അളവ് R എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക BD PQ തമ്മിലുള്ള റിലേഷൻ ആണ്. BD PQ എങ്ങനെ വരും, ഈക്വൽ ആയിരിക്കും. കാരണം ക്വാട്രൽ ലാറ്ററൽ PQBD ഈസ് എ സ്ക്വയർ ആണ്, സോറി ഈസ് എ റെക്റ്റാംഗിൾ. PQBD എന്ന് പറയുന്ന ഒരു ചതുരമാണ്. ചതുരമായതുകൊണ്ട് തന്നെ അതിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ആ കണ്ടീഷൻ അനുസരിച്ച് ചതുരം എങ്ങനെയാവും നമ്മൾ പറഞ്ഞു. ആ കണ്ടീഷൻ അനുസരിച്ച് BD ഈസ് ഈക്വൽ ടു PQ ആയി. അപ്പൊ നമുക്ക് BD അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ അളവായി, PQ അളവായി. BD കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻ റൈറ്റ് ആംഗിൾ ABD മട്ടത്രികോണം ABD യിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് AB ആണ്. AB² ഈസ് ഈക്വൽ ടു AD² പ്ലസ് വാട്ട്, BD². മട്ടത്രികോണ ABD യിൽ കർണമാണ് ഹൈപ്പോട്ടന്യൂസ് ആണ് AB. അപ്പൊ AB² എന്ന് പറയുന്നത് അതിന്റെ ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുകയായിരിക്കും. ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പൊ AD BD ആണ് ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ്സ്. അതിന്റെ സ്ക്വയർ AD² BD² അതിന് സമം. ഫസ്റ്റ് ഇതാണ് AB² അർത്ഥം. നമുക്കിവിടെ എന്താ വേണ്ടത്, BD ആണ് കാണേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഓരോന്നെ അളവ് എഴുതി നോക്കാം. ഇതിനകത്ത് AB എന്ത് കിട്ടും, AB എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ചേരുന്നതാ. AC വരെ ആകുമ്പോ R ഉണ്ട്, BC കുഞ്ഞാറാണ്. അപ്പം R പ്ലസ് R ആണ് AB അളവ്. AD ആണെങ്കില AD AP-PD ആണ്. AP-PD ആണ് AD. എന്തായിരുന്നു AP? ക്യാപിറ്റൽ R ആണ്. മൈനസ് എന്തായിരുന്നു PD? സ്മോൾ R. അപ്പൊ AD അളവ് കിട്ടി, R - R എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താ, BD ആണ്. BD നമുക്ക് അറിയില്ല, BD ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് വേണ്ടത് BD ആണ്. BD² സമം ഇങ്ങനെ എഴുതാം, ഹൈപ്പോട്ടന്യൂസ് AB² മൈനസ് AD² ആണല്ലോ ഈസ് ഈക്വൽ ടു എന്താ AB?
ആർ പ്ലസ് ആർ. അപ്പൊ ആർ പ്ലസ് ആർ ദി ഹോൾ സ്ക്വയർ മൈനസ് എന്താ എ ഡി ആർ മൈനസ് ആർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ആർ പ്ലസ് ആർ ദി ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് ആർ ദി ഹോൾ സ്ക്വയർ. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോം ആണ്. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ പ്ലസ് ടു ഇന്റു ഫസ്റ്റ് ടേം ഇന്റു സെക്കൻഡ് ടേം. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ടു ആർ ആർ മൈനസ് ഓഫ്. ഇത് ആർ മൈനസ് ആറിന്റെ ഫോം ആണ്, ആർ മൈനസ് ആർ ഹോൾ സ്ക്വയറിന്റെ ഫോം ആണ്. അപ്പൊ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ മൈനസ് ടു ആർ ആർ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് എന്ത് വരും? ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ടു ആർ ആർ മൈനസ് ആർ സ്ക്വയർ മൈനസ് ഇന്റു പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് ഇന്റു മൈനസ് പ്ലസ് ആകും പ്ലസ് ടു ആർ ആർ. ഇങ്ങനെ കിട്ടും. ഇത് പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ക്യാൻസൽ ആകും, ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയറും ക്യാൻസൽ ആകും. ദെൻ ഇവിടെ ആരുണ്ട്? പ്ലസ് ടു ആർ ആർ പ്ലസ് ടു ആർ ആർ. എന്നോട് ആഡ് ചെയ്ത് എന്തുവരും? ഫോർ ആർ ആർ എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താ? ബി ഡി സ്ക്വയർ ആണ്. ഈ കിട്ടുന്നത് ബി ഡി സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് ബി ഡി ആണ്. ബി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ ആർ ആർ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എന്താ? ഫോറിന്റെ റൂട്ട്, ഫോറിന്റെ സ്ക്വയർ റൂട്ട് ടു ആണ്. ടു റൂട്ട് ആർ ആർ എന്ന് വരും. ബി ഡി ആർക്ക് ഈക്വൽ ആയിരുന്നു? പി ടുവിന് ഈക്വൽ ആയിരുന്നു. ദെയർഫോർ പി ടു ഈസ് ഈക്വൽ ടു ടു റൂട്ട് ആർ ആർ എന്ന് കിട്ടും. ഇതാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ സംഖ്യ വെച്ച് ചോദിക്കാം. ഇപ്പൊ രണ്ട് സർക്കിൾ ഉണ്ട്, ഒന്നിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ, മറ്റൊന്നിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമൺ ടാഞ്ചന്റിന്റെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ടാഞ്ചന്റിന്റെ ലെങ്ത് ആണ് ടു റൂട്ട് ആർ ആർ. സർക്കിൾ ഇങ്ങനെയായിട്ട് കോമൺ പോയിന്റ് കൂടെ സർക്കിൾ കടന്നു പോകണം, ജോയിൻ ചെയ്തിരിക്കുന്ന സർക്കിൾ ആയിരിക്കും. അപ്പൊ എന്ത് വരും? ടു ഇന്റു റൂട്ട് 5 × 4 എന്ന് കിട്ടും. അപ്പം ടു റൂട്ട് 20 എന്ന് വരും. ടു റൂട്ട് 20. ഈ രീതിയിൽ നമുക്ക് സംഖ്യ വെച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ചോദ്യം, പിയിൽ നിന്നും ഒരു തൊടുവര രണ്ട് വൃത്തങ്ങളിലേക്ക് വരച്ചിട്ടുണ്ട്. ചെറിയ വൃത്തത്തിന്റെ ആരം റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. വലിയ വൃത്തത്തിന്റെ, വലിയ സർക്കിളിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പി എന്ന ബിന്ദുവിലേക്കുള്ള ദൂരമാണ് കാണേണ്ടത്, ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? തൽക്കാലം ഞാൻ സെന്ററിന് പേര് കൊടുക്കുന്നു, എയും ബി യോജിപ്പിച്ചു. ഇവിടെ പി, ഇവിടെ സോറി പി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് സിയും ഇത് ഡി. അപ്പൊ ഇതിനകത്ത് എ സി ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ, ബി ഡി ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ, ആംഗിൾ എ സി ഡി, ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം സിയും ഡിയും കോണ്ടാക്ട് പോയിന്റ് ആണ്, തൊടുബിന്ദുക്കളാണ്. അവിടെ നമ്മൾ റേഡിയസ് വരച്ചു, ആരം വരച്ചു. അപ്പൊ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് ടാഞ്ചന്റും റേഡിയസും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബങ്ങളായിരിക്കും. തൊടുവരയും ആരവും ലംബങ്ങളായിരിക്കും. അപ്പൊ അത് വെച്ച് ഈ രണ്ടാംഗിൾ 90 എന്ന് കിട്ടി. ഇനി രണ്ട് ട്രയാംഗിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇൻ ട്രയാംഗിൾ എ പി സി ആൻഡ് ട്രയാംഗിൾ ബി പി ഡി, ഈ രണ്ട് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ പി ഈസ് എ കോമൺ ആണ്, പൊതുവായ കോണാണ് കോൺ പി.
പൊതുവായ കോണാണ് കോൺ പി. കോൺ പി എന്ന് പറയുന്നത് രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായ കോൺ. ഓക്കേ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത് ഈ കോൺ. ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും, അല്ലെങ്കിൽ 90 കൊണ്ട് സമാന്തര ആ ബന്ധം വെച്ച് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ കോൺ എഴുതി കഴിഞ്ഞാൽ ദെയർഫോർ ആംഗിൾ സി എ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി പി. കാരണം തേർഡ് ആംഗിൾ ആണ്, മൂന്നാമത്തെ കോണാണ്, അവർ രണ്ടെണ്ണം ഈക്വൽ ആയതുകൊണ്ട് മൂന്നാമത്തെ കോണും ഈക്വൽ ആയിട്ട് വരും. ഇനി നമ്മൾ 9-ാം ക്ലാസ്സിൽ ഇതിന്റെ അടിസ്ഥാനം പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളിൽ കോണുകൾ തുല്യമായതുകൊണ്ട് സിമിലർ ട്രയാംഗിൾസ് ആണ്, സദൃശ്യ ത്രികോണങ്ങളാണ്. തുല്യമായ കോണുകൾക്ക് എതിരുള്ള വശങ്ങൾ അപ്പൊ എന്തായിരിക്കും? ആനുപാതികമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾസ് ആർ ഈക്വൽ, ദെയർഫോർ ഓപ്പോസിറ്റ് സൈഡ്സ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ടു ഈക്വൽ ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. കോണുകൾ തുല്യമാണ്, കോണുകൾ തുല്യമാണ്, അതുകൊണ്ട് എന്താ? ആ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ, തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ആനുപാതികമാണ്. തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? ആനുപാതികം ആയിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ആനുപാതികത ഒന്ന് എഴുതി നോക്കിയാൽ ബി ഡി ഡിവൈഡഡ് ബൈ എ സി, ചെറിയ ത്രികോണത്തിൽ ബി ഡി എന്ന വശവും വലുതില്ല എ സി എന്ന വശവും കോൺ പിക്ക് എതിരെയുള്ള രണ്ട് വശങ്ങൾ ഈസ് ഈക്വൽ ടു ചെറുതില മട്ടകോൺ എതിരെയുള്ള വശം പി ബി ഡിവൈഡഡ് ബൈ വലുതില മട്ടകോൺ എതിരെയുള്ള വശം പി എ. നമുക്ക് ഇതാണ് ആവശ്യം. തൊടുവരയുടെ നീളം ചോദിച്ചിട്ടില്ല. ബി പി ആണ് നമുക്ക്, അല്ലെങ്കിൽ പി ബിയുടെ നീളം സെന്റർ ഇത് തമ്മിലുള്ള അകലം നമുക്ക് ആവശ്യം. ബി ഡിയുടെ അളവ് എത്ര? 1 ആണ്. ഡിവൈഡഡ് ബൈ എ സിയുടെ അളവ് എത്രയാ? 2 ആണ്. ഈസ് ഈക്വൽ ടു പി ബി നമുക്ക് അറിയാമോ? അറിയില്ല. തൽക്കാലം എക്സ് എന്നെടുക്കാം. ഡിവൈഡഡ് ബൈ എ പി ആണെങ്കിലോ പി ബി എളുപ്പത്തിന് വേണ്ടി എക്സ് എന്നെടുക്കാം. എ പി ആണെങ്കിൽ അപ്പൊ എന്ത് കിട്ടും? എ പി ഈസ് ഈക്വൽ ടു എ ബി വരെയുള്ള നീളം 6 ആണ്. അപ്പൊ 6+X എന്ന് കിട്ടും. എ പി അല്ലെങ്കിൽ പി എ 6+ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 × 6+X. അപ്പൊ 6+X ഈസ് ഈക്വൽ ടു 6+X ഈസ് ഈക്വൽ ടു 2 × X 2X. 6+X ഈസ് ഈക്വൽ ടു 2X എന്ന് കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 2X − X ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. എന്തായിരുന്നു എക്സ്? പി ബിയുടെ ലെങ്ത് ആണ്. ദെയർഫോർ പി ബി ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് സ്മോൾ സർക്കിൾ ആൻഡ് ദ എക്സ്റ്റേണൽ പോയിന്റ് പി ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ട്രയാങ്കിൾ, അതിന് ഇൻസർക്കിളും ഉണ്ട് സർക്കം സർക്കിളും ഉണ്ട്. നമ്മൾ തെളിയിക്കേണ്ട കാര്യം ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് സർക്കം റേഡിയസിന്റെ ആ പരിവൃത്ത ആരത്തിന്റെ പകുതിയായിരിക്കും എന്ന് തെളിയിക്കുക. ഒരു സമഭുജ ത്രികോണത്തിൽ അന്തർവൃത്ത ആരം പരിവൃത്ത ആരത്തിന്റെ പകുതിയാണ് എന്ന് തെളിയിക്കുക. ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ചോദ്യം നോക്കാം. ചിത്രം നോക്കിയാൽ ട്രയാങ്കിൾ എ ബി സി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്.
അപ്പോൾ ട്രയാംഗിൾ എ ബി സി ഇക്വിലേറ്ററൽ ട്രയാംഗിൾ ആണ് അതുപോലെ ഓരോ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും ഇത് ഓരോന്നും 60 ഡിഗ്രി വീതം ആയിരിക്കും ഓർമ്മിക്കുക ഒരു ട്രയാംഗിളിന്റെ വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഇൻസെന്റർ അന്തർവൃത്ത കേന്ദ്രത്തിലേക്ക് വരെ വരച്ചാൽ ഒരു ട്രയാംഗിളിന്റെ വെർട്ടെക്സിൽ നിന്നും അന്തർവൃത്ത കേന്ദ്രത്തിലേക്ക് വരെ വരച്ചാൽ ആ ഭാഗത്തുണ്ടാകുന്ന കോണിനെ ആ വര സമഭാഗം ചെയ്യും ബൈസെക്ട് ചെയ്യും ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും അതായത് ഒബി എന്ന് പറയുന്ന വര ഒബി എന്ന് പറയുന്ന വര ഒബി എന്ന് പറയുന്ന ലൈൻ ആംഗിൾ ബി യെ ബൈസെക്ട് ചെയ്യും എന്നാണ് അർത്ഥം അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഭാഗം എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും ഞാൻ ഇത് ഇങ്ങോട്ടും കൂടി യോജിപ്പിച്ചു ഒരു പോയിന്റ് എടുത്തു ഒ പി അപ്പൊ ഈ ട്രയാംഗിൾ ബി ഒ പി ട്രയാംഗിൾ ബി ഒ പി എടുത്താൽ ഈ ട്രയാംഗിൾ ബി ഒ പി ത്രികോണം ബി ഒ പിയിൽ ത്രികോണം ബി ഒ പിയിൽ ആംഗിൾസ് ആർ ആംഗിൾസ് ആർ കോണുകൾ എങ്ങനെ കിട്ടുന്നു കോണുകൾ ആ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇങ്ങനെയാണ് കിട്ടുക ട്രയാംഗിൾ ഒ ബി പിയിൽ ആംഗിൾസ് ആർ 30, 60 and 90 ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2 എതിർവശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എതിർവശങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും ആ 1:√3:2 ആയിരിക്കും നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മൾ പഠിച്ച കാര്യമാണത് ഇനി നോക്കൂ ഇവിടെ ഒബി എന്ന് പറയുന്നത് സർക്കം റേഡിയസ് ആണ് ഒബി എന്ന വര സർക്കം റേഡിയസ് ആണ് ഈസ് ഈക്വൽ ടു ഞാൻ ക്യാപിറ്റൽ ആർ എടുക്കുന്നു ദാറ്റ് ഈസ് സർക്കം റേഡിയസ് സർക്കം റേഡിയസ് പരിവൃത്ത ആരം പരിവൃത്ത ആരം ദെൻ ഒ പി എന്ന് പറയുന്നത് സ്മോൾ ആർ എടുക്കുന്നു ദാറ്റ് ഈസ് ഇൻ റേഡിയസ് എന്താ അന്തർവൃത്ത ആരം അന്തർവൃത്ത ആരം അതാണ് ഒ പി ഓക്കെ ഇത്രയും കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓർമ്മിക്കുക ഒ പിയുടെ അളവ് ആറാണ് ഒ പി 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് 30 ഡിഗ്രിയുടെ എതിർവശമാണ് ഒ പി അത് ആറെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ 60 ഓപ്പോസിറ്റ് സൈഡായ ബി പി എന്ത് വരും ബി പി ഈസ് ഈക്വൽ ടു √3 മടങ്ങാണ് ഒ പിയുടെ √3 മടങ്ങാണ് അപ്പം ഒ പി ആറായതുകൊണ്ട് ആർ √3 എന്ന് കിട്ടും ഒ ബി എന്ന് പറയുന്നത് 2R ആണ് 2BP ആണ് അപ്പൊ 2×R എന്ന് കിട്ടും ഒ ബിക്ക് നമ്മൾ എന്താ കൊടുത്തത് ദാറ്റ് ഈസ് സർക്കം റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 2×ഇൻറേഡിയസ് റിലേഷൻ ആയില്ലേ പരിവൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് അന്തർവൃത്താരത്തിന്റെ ഇരട്ടി എന്ന് കിട്ടി തിരിച്ചു പറഞ്ഞാൽ അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് എന്തായിരിക്കും R/2 ആയിരിക്കും ഇതാണ് ഇതിന്റെ പ്രൂഫ്